ഇവിടെ തന്നെയാണ് സ്ഥിരം കൊക്കോ കഫെ. ഓൾമോസ്റ്റ് എന്റെ ഒരു മീറ്റിംഗ് പ്ലേസും എല്ലാം ഇവിടെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഫെയാണ്. ഓക്കെ, ഒന്നാമതിരുന്ന് നന്നായിട്ട് പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന് ശേഷം നമുക്ക് എപ്പോഴും സേഫ്റ്റി ഭയങ്കര നിർബന്ധമാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് ഓരോ ആൾക്കാർ പോകുമ്പോൾ ഓരോ കംപ്ലീറ്റ് സാനിറ്റൈസ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ എല്ലാം കൊണ്ടും പ്രിഫർ ചെയ്യാറ്, മീറ്റിംഗ് എന്തുണ്ടെങ്കിലും പ്രിഫർ ചെയ്യാറ് ഇവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ വേറെ വിശേഷം അറിഞ്ഞല്ലോ, എന്താണ് ഇപ്പൊ അഭിനയത്തിന്ന് ഒക്കെ മാറി സംവിധാനത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്? ചെറുതായിട്ടൊന്ന്, അതായത് എനിക്ക് ഒരുപാട് കാലമായിട്ട് ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് മാറി ക്രിയേറ്റീവ്സ് ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നെക്സ്റ്റ് 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 നാളെ നാളെ ലോട്ടറി ടിക്കറ്റ് പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് മിഥുൻ ബോസിന്റെ, അറിയാലോ മിഥുൻ കളിച്ചെലവേ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ മിഥുവിന്റെ പ്രൊഡക്ഷൻ ബോസ് മീഡിയയിലൂടെ ഒരു കവർ സോങ് ഞങ്ങൾ ഒന്ന് ചെയ്തു. അപ്പം അതില് ഞാൻ ഡയറക്ട് ചെയ്തു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് വിശേഷം സത്യം പറഞ്ഞാൽ അതാണ്. അച്ഛന്റെ അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം ചെറുതായ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നി. എപ്പോഴും എനിക്ക് എപ്പോഴും എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഓരോ എന്നാലും എപ്പോഴും ശ്രദ്ധിക്കാറ്, എപ്പോഴും എന്റെ അടുത്ത് ആക്ടിങ് ഭാഗത്തിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറ് ക്രിയേറ്റീവ് സൈഡാണ്. ഇപ്പൊ ഡയറക്ടേഴ്സ് പറയുന്നതോ അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ സജഷൻ വെക്കുമ്പോൾ അതൊക്കെ ലൈറ്റിംഗ് അങ്ങനെ നമ്മൾ അത് ക്യാച്ച് ചെയ്യണം. അതാണ് എപ്പോഴും ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ഭാഗം. കണ്ടിന്യൂയിറ്റി എന്റെ ഓൾമോസ്റ്റ് എനിക്ക് അത് ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യാനും അങ്ങനത്തെ ആ ഒരു പാർട്ട് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് അതിനായിരിക്കാം വലിയ കുഴപ്പമില്ലാതെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയ ഒരു മൂമെന്റ് ഉണ്ടാവുമല്ലോ? പറ്റുമെന്ന് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഞാൻ അഹങ്കാരം പറയില്ല. പക്ഷെ എനിക്ക് അതായത് സംവിധാനം പറ്റുന്നുള്ളതല്ല, പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു കോസ്റ്റ്യൂം ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും എനിക്ക് ക്ഷമ കുറച്ചുണ്ട്. അപ്പം അത് മാത്രമല്ല എനിക്കത് ഭയങ്കര പെർഫെക്ഷൻ, അങ്ങനത്തെ ഇരുന്ന് അതിൽ വർക്ക് ചെയ്ത് അത് എടുത്ത് അതിന്റെ ഭാഗം ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ഡയറക്ടർ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ക്രിയേറ്റീവ് ആയ ഒരു എപ്പോഴും ഒരുപാട് തിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇതുപോലെ ഇങ്ങനെ കുറെ ചിന്തകൾ, ഞാൻ എപ്പോഴും ഇപ്പം സ്റ്റാർ മാജിക്കിൽ പല എപ്പിസോഡും കണ്ട ആൾക്കാർ ചോദിച്ചു ഞാൻ ഇവിടെ എന്നെ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ പലപ്പോഴും എപ്പോഴും ചേട്ടൻ സ്വന്തമായിട്ട് സംസാരിച്ച് നടന്നു, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഭ്രാന്തം തോന്നും, പക്ഷെ എനിക്ക് ഭ്രാന്തല്ല. അതായത് ഞാനിങ്ങനെ സെൽഫായിട്ട് അത് അങ്ങനെ ചെയ്യാലോ. അപ്പൊ അത് ഇപ്പൊ ഒരു ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഞാൻ അതേ ഷോട്ട് ഞാൻ എന്റെ ഒരു പെർസെപ്ഷൻ എന്റെ ഒരു പെർസെപ്റ്റീവ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ലെവലിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ശരിയാവില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ എന്റെ കുറെ ചിന്തകൾ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കുറെ തോട്ടുകൾ കുറെ ഫ്രെയിംസ് ആണ് ഇപ്പം ലതാർത്ഥ്യ താഗ എന്ന് പറയുന്ന ഈ ഒരു കവർ സോങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് കള്ളിച്ചെല്ലമ്മ. മില്യൺ വ്യൂസ് ആണ് കേറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് നിയർലി യെസ് 1 മില്യൺ ആവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറച്ച് സമയം എടുത്തു അത് കേറാനായിട്ട്. എനിക്ക് തോന്നുന്നു ആളുകൾ പ്രതീക്ഷിച്ചത് പലതും പലതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് റീച്ചിലൂടെ കേറാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഹാർഡ് വർക്കിന് ഒരു ബലം കിട്ടിയെന്ന് തന്നെയാണ് വിശ്വാസം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാല്, സാധിക്ക എന്ത് ഫോട്ടോഷൂട്ട് ചെയ്താലും അത് വൈറലാണ്. എന്ത് ചെയ്താലും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു അത് വൈറലാവുന്നു, പിന്നെയും ചെയ്യുന്നു പിന്നെയും വൈറലാവുന്നു. ഇതിനെ പറ്റി എന്താണ് പറയുന്നത്? എന്റെ പാഷനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് തന്നെയായിരിക്കും റീസൺ, അത് തന്നെയായിരിക്കും റീസൺ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ഉള്ളിൽ ഒരു തീവ്രമായി നമുക്ക് എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടെങ്കിൽ, തീവ്രമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ബെസ്റ്റ് നമ്മൾ ഔട്ട് അതിന്റെ ബെസ്റ്റ് ആയിരിക്കാം നമ്മൾ എപ്പോഴും തോന്നുമല്ലോ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മോഡലിംഗ് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന സമയത്ത് ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഒട്ടുമിക്ക സാധനങ്ങളിൽ കോസ്റ്റ്യൂം ഈ പറഞ്ഞ ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്കത് വേണം അത്ര. അങ്ങനെ ഏതെങ്കിലും ഒരു
നമുക്ക് കേർട്ടസിക്ക് വരുവാണെങ്കിൽ പോലും ഞാൻ അവരോടും പറയും എനിക്ക് അയച്ചു തരണം, എന്നിട്ട് ഞാൻ ചൂസ് ചെയ്തോളാം എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അത് ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ഇത് വേണമെന്ന് ഞാൻ ചൂസ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഷോർട്ടുകളാണെങ്കിൽ പോലും ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ ഓരോ ഫ്രെയിം ആണെങ്കിലും ഞാൻ പറയില്ല, എനിക്ക് ഇനി ഷൂട്ട് ചെയ്ത ആൾക്കാർക്കും തലവേദനയാണ്, അവരോട് എന്നെ കാണിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങളത് പോസ്റ്റ് ചെയ്യണം. എനിക്ക് അതുപോലെ തന്നെ എന്ത് ഓർണമെന്റ്സ് വേണം എന്താണ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെയാണ്. എനിക്ക് പാല് ഞാൻ കുടിക്കില്ല, എനിക്ക് പാല് ഐറ്റംസ് എല്ലാം ഞാൻ കഴിക്കും, ഐസ്ക്രീം കഴിക്കും, പാൽഗോവ സാധനങ്ങളൊക്കെ കഴിക്കും, പക്ഷെ പാൽ ചായ ഞാൻ കുടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ കാപ്പി കാപ്പിച്ചിനോ കഴിഞ്ഞ സാധനങ്ങളാണ് ഞാൻ കുടിക്കും, പാൽപ്പൊടി ഞാൻ കഴിക്കും, പ്യുവർ മിൽക്ക് ആയിട്ടുള്ള ഐറ്റംസ്, പാലായിട്ട് ഞാൻ കുടിക്കില്ല, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ബോഡിയൊക്കെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹെൽത്ത് കോൺഷ്യസ് എന്നല്ല, ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പൊളിറ്റിക്കലായിട്ട് കുറെ പരിപാടികളുണ്ട്, അത് എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ എപ്പോഴും അച്ഛൻ സമയത്തിന് ഭക്ഷണം കഴിക്കും, അച്ഛൻ രാവിലെ ഒരു 4 മണിയാകും എഴുന്നേൽക്കും, ഒരു 6-6 ആകുമ്പോഴത്തേക്കും അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, അത് കഴിഞ്ഞ് കൂടിപ്പോയി 7 മണി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 11-12 മണിയാകുമ്പോൾ അച്ഛൻ ലഞ്ച് കഴിയും, വൈകിട്ട് 6 മണിയാകുമ്പോൾ അച്ഛൻ ഡിന്നർ കഴിച്ചിരിക്കും. ഇതാണ് അച്ഛൻ്റെ പാറ്റേൺ, എനിക്ക് അതിൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്റെ മാക്സിമം ആ ഒരു പാറ്റേൺ ചെറുതായിട്ടൊന്നും ഞാൻ അനുകരിക്കാൻ പോകാറുണ്ട്. നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി സപ്പോർട്ട് വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാധിക്കും അങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ ക്രിറ്റിസിസം അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട്? തീർച്ചയായിട്ടും ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്ന വേണം, കാരണം ഞാനൊരു കാര്യം ചെയ്താൽ അത് മോശമായെങ്കിൽ മോശമായി എന്ന് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പറയും. അപ്പം അത് എപ്പോഴും നമുക്ക് വേണം, അതെന്തെങ്കിലും മാത്രം നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, നമ്മുടെ വളർച്ച മുരടിച്ചു പോകും. തീർച്ചയായിട്ടും. അപ്പൊ ഞാനെപ്പോഴും ഫീഡ്ബാക്സ് എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ഉൾക്കൊള്ളുന്ന ആളാണ് ഞാൻ. ചുമ്മാ വെറുതെ എന്തെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ട് അത് അങ്ങനെ ഇങ്ങനെ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് ജെന്യൂൺ ആയിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ചില ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടാതെ പറയുന്ന ആൾക്കാരുണ്ടാവും, അവർ നെഗറ്റീവ് കമന്റ്സ് മാത്രം പറയുന്ന ആൾക്കാരായിരിക്കും, അത് നമുക്ക് കേൾക്കും പറയാൻ പറ്റും. അതായത് എന്ത് ചെയ്താലും നമ്മൾ നല്ലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും നീയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ അതാണ് അവരുടെ സ്വഭാവം, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ നെഗറ്റീവ്സ് നമ്മൾ ലൈഫിലേക്ക് എടുക്കാറേ ഇല്ല. അല്ലാതെ നന്നായിട്ട് നമ്മൾ നന്നാണെന്ന് ആഗ്രഹിക്കുന്ന ആള് ആ മനസ്സോട് പറയുന്നവരുണ്ടാവും, അതൊന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്, അത് നമ്മൾ എപ്പോഴും എടുക്കണം. അങ്ങനത്തെ പോസിറ്റീവ്സ് മാത്രം, അത് അത് നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി എടുത്തിട്ട് അത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. വീട്ടിലെ സപ്പോർട്ടായാലും പറഞ്ഞ അച്ഛനും അമ്മയും അനിയനും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതുവരെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചെയ്ത് വളരെ മോശമായി പോയി, പ്രത്യേകിച്ച് നമ്മള് ഞാൻ ചെയ്ത ഒരു ഫോട്ടോയിലൂടെ ഭയങ്കര നല്ലതായിരുന്നു പ്ലാൻ ബി, അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനമാണ് നമ്മുടെ ഇവിടെ മലയാളികൾ എനിക്ക് അറിയാം ചെയ്യുന്നത്, ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാള്, അതായത് സീരിയസ് ചാനലിലും സിനിമയിലും ഒക്കെ നിൽക്കുന്ന ഒരാള് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവര് ഇവിടുത്തെ നാട്ടിലെ കുട്ടി വീട്ടിലെ കുട്ടി ഒരു സാരി ഇട്ട കുട്ടി ചുരിദാർ ഇട്ട കുട്ടി പോയിട്ട് ഓപ്പണും ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, അവരുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ പാഷൻ മോഡലിംഗ് ആയിട്ടുള്ള കാലം എനിക്കത് ഒരിക്കലും എനിക്ക് എന്റെ ഉള്ളിൽ എന്താണുള്ളത് ലൈക്ക് എന്റെ പാഷൻ എന്താണുള്ളത് അതും ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനമാണ്. അപ്പൊ എന്റെ ഒരു തോട്ടും അത് തന്നെയാണ്. പിന്നെ എന്റെ ബോഡി ടോണും അതൊരിക്കലും അത് കമ്പയർ ചെയ്ത കാര്യമില്ല, കാരണം അവിടുത്തെ ആൾക്കാരുടെ ഒരു ബോഡി ടോണും നമുക്ക് ബോഡി ടോണും ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, കാരണം ബോളിവുഡ് സ്റ്റൈലിൽ അവർ ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പ്രശ്നം ആരെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ആക്ച്വലി എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്നറിയോ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഭയങ്കര ബോൾഡ് ആണ്, അറ്റ് ദ സെയിം ടൈം ബ്യൂട്ടിഫുൾ ആണ്. കൺഗ്രാചുലേഷൻസ്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല ഈ ഒരു സമയത്ത്. കൺഗ്രാചുലേഷൻസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് ഒത്തിരി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളാണ്, അതെ. എന്നിട്ടും ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും സപ്പോർട്ട്, എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത്, കാരണം ഇൻസ്റ്റയില് എനിക്ക് തോന്നുന്നു എന്നിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റ വന്ന സമയത്തുണ്ട് ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യാൻ ചേച്ചി ഇൻസ്റ്റയാണ് ഇപ്പൊ എല്ലാം.
പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി ഞാൻ നോക്കി ആരോ എന്നിട്ട് അതിന്റെ ഒന്ന് വിവേക് ഒന്ന് ആരും അടിച്ചു തുടങ്ങി തുടങ്ങി ഞാൻ ശല്യം ചെയ്തിട്ടോ ആ ശരി അക്കൗണ്ട് ഓപ്പൺ ചെയ്താന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടാണ്. പിന്നെ ആ സമയത്ത് കുറെ ടേക്ക് അക്കൗണ്ട്, അതായത് മെയിനായിട്ട് റീസൺ വെച്ചാല് എന്റെ പേരിൽ കുറെ ടേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ആളുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി എനിക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം. ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ സൈബർ മാനപ്പെട്ടതുണ്ട്, അവർ മേടിക്കുള്ളൂ, അങ്ങനത്തെ ഒരു ടീമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ അതിന്റെ ഒരു നല്ല വശം എടുക്കാതെ അതിന് ഏത് രീതിയിൽ വൈകറായിട്ട് ആളുകളിലേക്ക് എത്തിക്കാമെന്ന് മാത്രം നോക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നോർമൽ മീഡിയ കൊടുക്കുമ്പോൾ പുത്തൻ ഫോട്ടോഷൂട്ടുമായിട്ട് പറയുന്ന സ്ഥാനത്ത് മറ്റേ അടുത്ത് കൊടുക്കുന്ന ഒരു ഗ്ലാമർ പരിവേഷമാണെങ്കിൽ ഹോട്ട് ലുക്ക് അങ്ങനത്തെ ഒരു സാധനം, അതായത് ഹോട്ട് ലുക്ക് എന്ന് വെച്ചാൽ ഹോട്ട് എന്ന് പറയുന്ന സാധനം മോശമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവരത് കൊടുക്കുന്ന രീതി, ആളുകളെ കണ്ണേ ചെയ്യുന്ന രീതി ഭയങ്കര മോശമാണ്. അപ്പം ആ രീതിയിൽ ഉള്ള ആളുകൾ അങ്ങനത്തെ കഴിഞ്ഞു. അപ്പം അത്തരം ഫോട്ടോസ് വരുമ്പം അത് അതിന്റെ കൂടെ കൊടുക്കുന്ന ഫോട്ടോസും അതേപോലെ ഫോട്ടോസ് ആയിരിക്കും. പഴയ ഫോട്ടോസ് എടുത്ത് ആ ഫോട്ടോസ് കൊടുക്കും. അതിന്റെ കൂടെ പണ്ടെങ്ങാനും ഞാൻ പറഞ്ഞിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് കുറെ അവർക്ക് വേണ്ട സാധനം മാത്രം എടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ടൊരു വാർത്തയും കൊടുക്കും. ഞാൻ കൊടുക്കുന്ന ന്യൂസ് അല്ല, അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കും. ഈ സാധനം എല്ലാം കൂടി വരുന്ന സമയത്ത് മൊത്തത്തിൽ ഞാൻ വേറെ എന്തോ ഒരു ഫെമിനിസ്റ്റ് ആയി വേറെ സംഭവമായിട്ടൊരു ഫീൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അവരത് വിജയിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആളുകൾ എന്താ വെച്ചാൽ അവര് അത് കാണുന്ന സാധനം എന്താണോ അത് അതേപോലെ അങ്ങ് വീഴുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സാധനം അവിടെ കിട്ടിയത് എന്താണോ അതാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നു, ഈ കുട്ടി ഇങ്ങനെ ആണ് എന്ന് വിശ്വസിക്കുന്നു, അവർ പറയുന്ന എന്താ അവരെ ഉദ്ദേശിക്കുന്ന എന്താണോ അത് ഇവര് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പിന്നെ താഴെ കംപ്ലീറ്റ് ചീത്ത വിളിക്കാം. എന്നെ വിളിക്കും, എന്റെ അച്ഛനെ വിളിക്കും, മമ്മീനെ കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കും, അങ്ങനെ പല സാധനങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ റിയാക്ട് ചെയ്യായിരുന്നു, പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് കൊടുക്കുന്നു. ആരാ എന്താന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും എടുക്കണ്ട നെഗറ്റിവിറ്റി എനിക്ക് എന്തിലേക്ക് എടുക്കാൻ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ നല്ല പോസിറ്റീവ് ആണ്, നല്ല ഹാപ്പിയാണ്. അത് ഇവരുടെ ഒരു സാധനം കിട്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ എത്ര വിഷമം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരാള് വന്നിട്ട് നിന്റെ അമ്മ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അഴിച്ചു വിട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ എങ്ങനെ ഒരു നമ്മുടെ ഫീലാവോ? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ഞങ്ങളും ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് വേറെ പണിക്ക് പോകുന്ന ആൾക്കാരല്ല. അവരും മറ്റാൾക്കാർ എന്ത് വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയാണ്. ഞങ്ങൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറിന് നമ്മളത് എടുത്തിട്ട് ആ ക്യാരക്ടറായിട്ട് ആളുകൾക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നു. അപ്പം ഒരു പ്രോസിക്യൂട്ടർ ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് അത് പ്രോസിക്യൂട്ടറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ക്യാരക്ടറിന്റെ വിജയമാണ്, അത് ആർട്ടിസ്റ്റിന്റെ വിജയമാണ്. അല്ലാതെ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നീ എപ്പോഴും ഇങ്ങനെയാണല്ലോ ആ ഒരു ക്യാരക്ടർ കണ്ട് എന്നെ പ്രോസിക്യൂട്ടർ ആൾക്കാർ കണ്ടെങ്കിൽ സന്തോഷിക്കും. വിജയാണ് അത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും പുറത്ത് ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ഞാൻ അങ്ങനെ ആയിട്ട് ഞാൻ എന്താണെന്നത് എനിക്ക് അറിഞ്ഞാൽ മതി, അത് എനിക്ക് അവരെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ക്യാരക്ടർ അവരത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 100% കളിച്ചെലവാണെങ്കിലും അതേപോലെ തന്നെ റാന്തലാണെങ്കിലും അതൊക്കെ ഇത്രയും 1 million റാന്തലിനെ തോന്നുന്നു 100 ആണെന്നോ ആണ് തോന്നുന്നു. ഇതെല്ലാം ഇതൊക്കെ ആ റീച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് അവർക്ക് തോന്നിയെങ്കിൽ എന്റെ എക്സ്പ്രഷൻസ് കണ്ടിട്ട് എനിക്ക് വികാരങ്ങൾ എനിക്ക് കൂടുതലാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അതെന്റെ വിജയമാണ്. കാരണം ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ എനിക്ക് അവരെ അതിലേക്ക് എത്തിക്കാൻ പറ്റി, അവരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അത് എന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും പേഴ്സണൽ അറ്റാക്കിംഗ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ലൈക്ക് ആ മെസ്സേജിൽ വന്നിട്ട് തെറി വിളിക്കുക, തെറി വിളിക്കില്ല, എനിക്ക് പല സാധനങ്ങളും പേഴ്സണൽ അയച്ചു തരാറുണ്ട്. അവരുടെ പല അവയവങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട്. പാതിരാത്രി 12 മണി കഴിയുമ്പോഴാണ്. ഞാനാണെങ്കിൽ ഇതോ ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഞാന് സോഷ്യൽ മീഡിയ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. കാരണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ നമുക്കൊരു സപ്പോർട്ട് തരുന്നു, അവരുടെ ചേച്ചി അല്ലെങ്കിൽ സാധിക്കാന്ന് വെച്ച് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് തിരിച്ച് അവർക്ക് വേണ്ടി ഉണ്ടാകുന്നു ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ ഈ പറഞ്ഞ നല്ലതായിട്ട് ഒരു ഡയറക്ഷൻ നല്ലൊരു സാധനം അവർക്ക് വേണ്ടി കാണിക്കാൻ കൊടുക്കാം. ഇനി അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനോട് എനിക്ക് 100% നീന്തി പുലർത്തി അത് നന്നായിട്ട് ചെയ്തു കൊടുക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ അവർ സ്ക്രീനിൽ കാണുന്നതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് അവർക്ക് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷം കിട്ടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ ഒരു ഹായ് വരുമ്പോൾ അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദ്യം വരുമ്പോൾ അത് അവർക്ക് ഒരുപാട് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അവരത് ആഗ്രഹിച്ചാണ് മെസ്സേജ് എടുത്തത്. പലപ്പോഴും എനിക്ക് മെസ്സേജ് വരുമ്പോൾ എനിക്ക് ഹായ് കിട്ടുമ്പോൾ ഒയ്യോ ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദ്യമായിട്ട് അവർ സെലിബ്രിറ്റി റിപ്ലൈ തരുന്നത് പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ആ ഒരു മിനിറ്റ് ആ സെക്കൻഡിൽ നമ്മൾക്ക് അവർക്ക് കൊടുത്ത സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം നമുക്ക് ലൈഫ് ലോങ് കിട്ടും. ഏതെങ്കിലും വഴിയോട് നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ സാധനങ്ങൾ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഏത് നടപാതയ്ക്കാണെങ്കിലും ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ ചില 3 മണിയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് സമയം പുറത്തും പിടിച്ചു വരാൻ വേണ്ടി എപ്പോഴും ബുക്ക് വായിക്കാനും എന്തെങ്കിലും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. രണ്ടു വട്ടം പുസ്തകം പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അപ്പൊ അതിൽ ഇപ്പോഴൊരു വകുപ്പാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സമയത്ത് എന്തെങ്കിലും ഇൻസ്റ്റ എന്തെങ്കിലും കഴിഞ്ഞ് നോക്കാം. ഈ 3 മണിക്ക് നമ്മൾ ലൈവ് തന്നെ ആൾക്കാരുടെ നമ്മൾ രാത്രി പഠിക്കുകയാണെങ്കിൽ 3 മണിക്ക് കഴിഞ്ഞിരിക്കാന്നാണ്. അപ്പൊ അത് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഇയാളെ പോലെ ആയിരിക്കണം എന്ന് നമ്മുടെ ലൈഫിൽ നമ്മളൊരു റോൾ മോഡലിനെ വെക്കും. മിക്കവാറും എല്ലാവരുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവും. അത് സാധികയുടെ ജീവിതത്തില് ആരാണ്? അതായത് എനിക്ക് അതേയുള്ളൂ, എനിക്ക് എന്റെ ആ ഒരു കമ്പനി ഞാൻ എന്താണോ അത് അച്ഛനാണ്. എന്റെ സ്വഭാവമാണെങ്കിലും അച്ഛന്റെ ഒരു 25% ഉള്ളൂ, പക്ഷെ അച്ഛനാണ് എല്ലാം. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ വായു വരുന്ന ഓരോ വാക്കുകളും അച്ഛൻ എന്നെ വളർത്തിയതിന്റെ ഒരു ഔഷധമാണ്. അതായത് അച്ഛൻ ഒരിക്കൽ പോലും എന്റെ അടുത്ത് നീ ഇങ്ങനെ ചെയ്യണം, ഇതാണ് ശരി, തെറ്റാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ എനിക്ക് എപ്പോഴും പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കാം, നീ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം എന്തായാലും നിന്നെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായാലും നീയാണ് അനുഭവിക്കുക. അപ്പൊ ആലോചിച്ച് തീരുമാനിക്കുക. അത് എന്നിട്ട് ശരിയെന്ന് തോന്നുവാണെങ്കിൽ വേറെ ഒരാൾ അച്ഛനാണെങ്കിൽ പോലും നീ കേൾക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നിന്റെ ശരിയാണ്, നിന്റെ തീരുമാനമാണ്. അപ്പം അത് അതാണ് എന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തി ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എൻ്റെ അച്ഛൻ പറഞ്ഞത് എടുത്തി പറഞ്ഞ കാര്യങ്ങളല്ല, അച്ഛൻ അച്ഛൻ ലൈഫിലൂടെ എനിക്ക് കാണിച്ചതാണ്. അച്ഛനും അതുപോലെ തന്നെ ഓരോ തീരുമാനം, സിനിമ നിർത്തിയത് തന്നെ അച്ഛൻ തീരുമാനമാണ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് സിനിമ നിർത്തുന്നത്. അപ്പോൾ തിരിച്ച് അച്ഛനെ സിനിമയിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കാരണം. അതിന് വേണ്ടാണ് ഇപ്പൊ ഈ പ്രിയ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ലോഞ്ചിങ് നമ്മുടെ എന്റെ കൂടെ തന്നെ വരുന്നുണ്ട്, റിലീസ് ദിവസം പ്രിവ്യൂ ദിവസം തന്നെ. അപ്പൊ ആ പ്രൊഡക്ഷൻ ഹൗസിലൂടെ അതും കൂടിയാണ് ഇതിന്റെ ബോസ്മേഡിന്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ആൽബം ചെയ്യുന്നത്. എനിക്ക് ആ എന്റെ ഒരു ആ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അച്ഛനുള്ളൊരു നന്നായിട്ട് വരട്ടെ. എന്തായാലും തുടങ്ങുന്നതെല്ലാം അടിപൊളിയാവട്ടെ. നമ്മള് കൊറേ സീരിയസ് കാര്യങ്ങൾ സംസാരിച്ചു, അതെ, കുറച്ച് ഇമോഷണലായി. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി കുറച്ച് എന്താ പറയാ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഈ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ആൻസർ പറയാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. റെഡി? ഓക്കെ, യുവർ ഡ്രീം കോസ്റ്റാർ. ഡ്രീം കോസ്റ്റാർ പെട്ടെന്ന് പറയാൻ ചിന്തിക്കാൻ പാടില്ല. ഓ മൈ ഗോഡ്. ഓക്കെ, ഡ്രീം ക്യാരക്ടർ. ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, എനിക്ക് ലാമിലെ കഴിഞ്ഞ ദീപിക ചെയ്ത് കഴിഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ, അങ്ങനത്തെ ഒരു പവർഫുൾ ക്യാരക്ടർ പത്മാവതി കഴിഞ്ഞ സാധനങ്ങൾ ചെയ്താൽ കൊള്ളാം. ഓക്കെ ഓക്കെ. ഫേവറേറ്റ് പ്ലേസ് ഇൻ കൊച്ചി? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇന്ന്, അതായത് നമ്മുടെ റിലീസ് റിവ്യൂവിന്റെ അന്ന് എന്റെ അച്ഛൻ വിളിച്ച് അച്ഛൻ അത് കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് തന്നെയാണ് എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറഞ്ഞു. എന്നെ സംബന്ധിച്ച ലൈഫില് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം അപ്പുറത്തേക്ക് എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ ആരൊക്കെ എന്നെ വിളിച്ചിട്ട് അധികം ശരിയായില്ലെന്ന് പറഞ്ഞാലും അവിടുന്ന് കിട്ടിയാൽ സാധനമാണ്. Okay, 5 things which you can't live without. Live without my family, friends, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ കുറച്ച് എനിക്ക് മൊബൈൽ, എല്ലാം പറയാലോ. അഞ്ച് കാര്യങ്ങൾ മിക്സ് ആയിട്ട് എന്താ പറയാലോ അല്ലേ. പിന്നെ എന്റെ ലിവ് വിത്തൗട്ട് അല്ലേ, ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക്
വേറെ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് മനു ഭക്തി എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പം പക്ഷെ ലീവ് വിത്തൗട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു കാര്യം ലീവ് വിത്തൗട്ട് എന്ന് പറഞ്ഞപ്പോ അച്ഛനില്ലാതെ എനിക്ക് പറ്റാന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറ്റും. കാരണം ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. കുറച്ച് വെള്ളം വേണം, കഴിക്കാൻ കുറച്ച് ഭക്ഷണം വേണം, കുറച്ച് വായു വേണം, എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ ചെറിയ സ്പേസ് വേണം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരൊറ്റ ഡ്രസ്സ് മതി, എന്നാലും ഞാൻ ജീവിക്കും. അതായത് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് വെച്ചിട്ട് ഡ്രസ്സ് വെച്ച് ഒരു കൊല്ലം നിൽക്കണം അല്ലെങ്കിൽ ലൈഫ് ലോങ് നിൽക്കണം എന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജീവിക്കേണ്ടത് ഇപ്പൊ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തുണിയില്ലെങ്കിലും എനിക്ക് ജീവിക്കേണ്ടി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സർവൈവ് ചെയ്യും, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, ആക്ടേഴ്സ് സാധികം ഒരു ഡയറക്ടർ സാധികം. തീർച്ചയായിട്ടും എനിക്കൊരിക്കലും ആക്ടിങ്ങിന്റെ ഒരു ആ തലത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എനിക്കൊരിക്കലും ആക്ടിങ് അങ്ങനെ ഭയങ്കര പാഷൻ, അങ്ങനെ പാഷനേറ്റ് ആക്ടർ. അപ്പൊ അങ്ങനെ പാഷനേറ്റ് ആക്ടർക്ക് മാത്രമേ ആക്ടിങ്ങിന്റെ വേറെ തലങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മേ ബി ക്രിയേറ്റീവ് സൈഡ് എനിക്ക് ആ ഒരു പാഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് വേറെ തലത്തിലേക്ക് ചിലപ്പോൾ എനിക്ക് അത് ഫാഷൻ ഐക്കൺ ഓഫ് മലയാളം ഇൻഡസ്ട്രി. ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ്? മലയാളം ഇൻഡസ്ട്രി ഫാഷൻ ഐക്കണോ മമ്മൂക്ക? മമ്മൂക്ക അല്ലാണ്ട് വേറെ ആളില്ല. ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി? ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി ആയിട്ട് ലാലേട്ടൻ മമ്മൂക്ക ഞാൻ മാറ്റി വെക്കും. കാരണം അവര് പറഞ്ഞ് തെളിയിച്ച ആളുകളാണ്. അവർ സൈഡിലേക്ക് മാവ് ഒതുക്കിക്കോളും. Regretted moment in my life may be my married life. Rejection illa kaaranam adu enikku experience aayirunnu, but still aa theermanam ente thettayirunnu enikku manasilaakki oru samayam theerchiyan nan parayunnu adhe parayunnu enna regret cheyyanu oru situation undakkirunnu thangal situation undayathukondu maybe adayirikkam avaru. Okay, if you can change one thing in your past, what will be that? എന്റെ പാസ്റ്റിലെ എല്ലാ മൂമെന്റ്സും കുഴപ്പമില്ലായിരുന്നില്ല. എല്ലാം ഞാൻ മാത്രം എനിക്ക് തോന്നുന്ന മൂമെന്റ്സ് ഒന്നുമില്ല. കാരണം എല്ലാം എനിക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. നെഗറ്റീവ്സ് എല്ലാം ഞാൻ അതിൽ മാറ്റി പോസിറ്റീവ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ മാറ്റാൻ തോന്നുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാനിപ്പം ഹാപ്പിയാണ്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഞാൻ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം തെറ്റും. നമ്മുടെ ലൈഫിൽ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് വേണം. അതെ അതെ, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം നല്ലതിനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മാറ്റിയാ മൊത്തം നാളം തെറ്റും. ഞാനിപ്പൊ ഹാപ്പിയാണ്. എനിക്ക് ഇതുവരെ വന്ന എല്ലാ വഴിയും എനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കട്ടെ. എല്ലാവിധ സക്സസും ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആൽബത്തിനായാലും മൂവീസിനായാലും ഷോർട്ട് ഫിലിംസിനായാലും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു. സെയിം ടു യു.